നമസ്കാരം. VHSE ഈ വിദ്യാലയം ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഒരു ബേക്കറിയിൽ ഉപയോഗിക്കുന്ന ടേംസിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഇത് നിങ്ങൾക്ക് പരീക്ഷയിൽ വൺ വേർഡായിട്ടോ ഷോർട്ട് ആൻസർ ആയിട്ടോ ചോദിക്കാൻ സാധ്യതയുള്ളവയാണ്. ബേക്കിംഗ് ടേംസിനെ ഇവിടെ ഒരു ആൽഫബറ്റിക്കൽ ഓർഡറിലാണ് തന്നിട്ടുള്ളത്. ഇതിന് ഗ്ലോസറി ഓഫ് ബേക്കിംഗ് ടേംസ് എന്ന് വിളിക്കുന്നു. ഇതിലാദ്യമായി എയറേഷൻ. എയറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മാവ്, അത് ബ്രെഡിൻ്റെയോ കേക്കിൻ്റെയോ ആയാൽ അതിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യാൻ നമ്മൾ അതിലേക്ക് എയറിനെ, കാർബൺ ഡൈ ഓക്സൈഡിനെ നിറയ്ക്കുന്നു. അധികവും ഫ്ലോർ ഉപയോഗിക്കുമ്പോൾ അത് സിഫ്റ്റ് ചെയ്യാൻ, തരിക്കാൻ പറയുന്നത് ഈ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ടാണ്. എയറേഷൻ എന്ന് പറഞ്ഞാൽ എയർ, കാർബൺ ഡൈ ഓക്സൈഡ് ആ മാവിലേക്ക് നിറയ്ക്കുന്ന പ്രൊസീജിയറിനെയാണ് എയറേഷൻ എന്ന് പറയുന്നത്. അടുത്തത് ബേക്ക്. ടു കുക്ക് ഓർ റോസ്റ്റ് ബൈ ഡ്രൈ ഹീറ്റ് ഇൻ എ ക്ലോസ്ഡ് ചേംബർ, ഒരു അവൻ പോലെയുള്ള ഒരു എക്യുപ്മെൻറ്റിൽ കുക്ക് ചെയ്യുന്നതിന് നമ്മൾ ബേക്ക് എന്ന് സൂചിപ്പിക്കുന്നു. അടുത്തതായി ബേക്കിംഗ് പൗഡർ. ഇതൊരു കെമിക്കൽ ലെവനിങ് ഏജൻ്റ് ആണ്. ഇതിൽ സോഡ, ഡ്രൈ ആസിഡ്, സ്റ്റാർച്ച് ഇത് മൂന്നും അടങ്ങിയിട്ടുണ്ട്. ഇതൊരു പദാർത്ഥം പൊന്തിക്കാൻ വേണ്ടി, ഉയർത്താൻ വേണ്ടി, സോഫ്റ്റ് ആക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കെമിക്കൽ പ്രൊഡക്റ്റാണ് ബേക്കിംഗ് പൗഡർ. ബാറ്റർ. കുറച്ച് വെള്ളം പോലെയുള്ള ഒരു മാവിനെ നമ്മൾ ബാറ്റർ എന്ന് വിളിക്കുന്നു. ബ്ലീച്ച്ഡ് ഫ്ലോർ. ഫ്ലോറിൻ്റെ കളർ, മൈദയുടെ കളർ ഏകദേശം ഒരു ലൈറ്റ് ബ്രൗണിഷ് കളറാണ്. ബ്ലീച്ച് ചെയ്താൽ അത് പ്യുവർ വൈറ്റ് കളറിലേക്ക് മാറ്റും. അത് ബ്ലീച്ച് ഫ്ലോർ എന്ന് പറയുന്നു. അടുത്തത് കാരാമലൈസേഷൻ ഓഫ് ഷുഗർ. പഞ്ചസാരയെ ചൂടാക്കി അതിനെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറിൽ കൊണ്ടുവരുന്നതിന് കാരാമലൈസേഷൻ ഓഫ് ഷുഗർ എന്ന് പറയുന്നു. ബേക്കറിയിൽ നമ്മളിത് ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നു. അടുത്തത് കോട്ടേജ് ചീസ്. ചീസ് എന്ന് പറഞ്ഞാൽ പാല് പിരിപ്പിച്ചുണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. അത് ഹൗസ് ഹോൾഡ്, ഡൊമസ്റ്റിക് സ്റ്റൈലിൽ ഉണ്ടാക്കിയാൽ അതിന് കോട്ടേജ് ചീസ് എന്ന് വിളിക്കുന്നു. പാലിലെ ക്രീം, അത് പാല് തൈര് രീതിയിലാക്കി പുളിപ്പിച്ച് അതിനെ വെള്ളം ഒഴിവാക്കിയാൽ അത് ചീസായി മാറി. അടുത്തത് ക്രീം. ദ ഫാറ്റ് പോർഷൻ ഓഫ് കൗസ് മിൽക്ക് വിച്ച് ഇസ് തിക്കൻഡ് വിത്ത് ഷുഗർ, എഗ്, മിൽക്ക് ആൻഡ് തിക്കനിങ് ഫോർ പൈസ് ആൻഡ് ഫില്ലിങ്സ്. ക്രീം എന്ന് പറഞ്ഞാൽ ഫാറ്റ്, പാലിലെ ഫാറ്റിനെയാണ് ക്രീം എന്ന് സൂചിപ്പിക്കുന്നത്. അടുത്തത് ക്രീമിങ്. ക്രീമിങ് എന്ന് പറഞ്ഞാൽ ബേക്കറിയിൽ ഉണ്ടാകുന്ന ഒരു പ്രൊസീജിയറാണ്, മിക്സിംഗ് പ്രൊസീജിയറാണ്. സോൾട്ട്, ഷുഗർ, ഫ്ലോർ ആൻഡ് ബട്ടർ ഇത് മൂന്നും നല്ലവണ്ണം മിക്സ് ചെയ്യുന്നതിന് നമ്മൾ ക്രീമിങ് എന്ന് സൂചിപ്പിക്കുന്നു. അടുത്തത് കൊക്കോവ. കൊക്കോവ നിങ്ങൾക്ക് അറിയാം, പേരിൽ തന്നെ ഉണ്ട്, ചോക്ലേറ്റ് ബീൻസിനെ കൊക്കോവ എന്ന് പറയുന്നു. ഇതിൽ നിന്ന് നമ്മൾ ചോക്ലേറ്റ് പൗഡർ ഉണ്ടാക്കുന്നു, അതേപോലെ കൊക്കോവ ബട്ടർ ഉണ്ടാക്കുന്നു. കൊക്കോവ ബീൻസിൽ നിന്നാണ് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത്. അടുത്തത് കസ്റ്റർഡ്. എ സ്വീറ്റൻഡ് മിക്സ്ചർ ഓഫ് എഗ് ആൻഡ് മിൽക്ക്. എഗിൻ്റെയും മിൽക്കിൻ്റെയും കൂടിയുള്ള ഒരു മിക്സ്ചറിനെ നമ്മൾ വെള്ളത്തിൻ്റെ മുകളിൽ വെച്ച് കുക്ക് ചെയ്യുന്ന എടുക്കുന്നതിനാണ് കസ്റ്റർഡ് എന്ന് സൂചിപ്പിക്കുന്നത്. അടുത്തത് കറൻറ്റ്. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഗ്രേപ്സ്. ഗ്രേപ്സിൻ്റെ ഒരു വെറൈറ്റിക്ക് ആണ് പറയുന്നത് കറൻറ്റ്. അതിന് വേറെയും പേരുകളുണ്ട്, റേസിൻസ് അല്ലെങ്കിൽ സുൽത്താനാസ്. അടുത്തത് ഡീല്. ഡോക്കിംഗ്.
ഡോക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾ നമ്മുടെ മാവ് ബ്രെഡിൻ്റെ മാവൊക്കെ ഉണ്ടാക്കി അതിന് ജസ്റ്റ് ചെറിയ ചെറിയ ഹോൾസ് ഉണ്ടാക്കി കൊടുത്തുന്നതിന് ഡോക്കിംഗ് എന്ന് പറയും. ഡോ പിയേഴ്സ് പ്രയർ ടു ബേക്കിംഗ്, ബേക്കിങ്ങിന് മുന്നേ അതിന് ചെറിയ ചെറിയ ഹോൾസ് ഉണ്ടാക്കുന്നതിന് നമ്മൾ ഡോക്കിംഗ് എന്ന് പറയും. പഞ്ചിങ് ആൻഡ് പിയേഴ്സിങ്, പഞ്ചിങ് എന്ന് പറഞ്ഞാൽ ഒന്ന് ചെറുതായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് അതിന് ഡോസ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിന് ഡോക്കിംഗ് എന്ന് സൂചിപ്പിക്കുന്നു. അടുത്തത് ഡസ്റ്റിംഗ്. ഒരു ബേക്കറിയിൽ നമ്മൾ ബേക്ക് ചെയ്യുന്നതിന് മുന്നേ ആവൻ പ്രീഹീറ്റ് ചെയ്യും. പ്രീഹീറ്റ് ചെയ്യുന്നതിന് ശേഷം നമ്മൾ മോൾഡിൽ, അച്ചിൽ നമ്മൾ മാവ് ഒഴിക്കുന്നതിന് മുന്നേ അതിനെ ഒന്ന് ഡസ്റ്റ് ചെയ്യണം. ഡസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു പാൻ ബട്ടർ തേച്ച് അതിൻ്റെ മുകളിൽ കുറച്ച് ഫ്ലോർ ഇടുന്നതിന് ഡസ്റ്റിംഗ് എന്ന് പറയും. അടി നമ്മൾ ഉണ്ടാക്കുന്ന ബ്രെഡോ കേക്കോ പാദത്തിൽ പറ്റി പിടിച്ചിരിക്കാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രൊസീജിയറിനെയാണ് ഡസ്റ്റിംഗ് എന്ന് സൂചിപ്പിക്കുന്നത്. അടുത്തത് ഡോ. ദ തിക്ക് ആൻഡ് അൺകുക്ക്ഡ് മാസ് ഓഫ് കമ്പൈൻഡ് ഇൻഗ്രീഡിയൻസ് ഫോർ ബ്രെഡ് റോൾസ് ആൻഡ് ബിസ്ക്കറ്റ്സ്. ബ്രെഡ് അല്ലെങ്കിൽ ബിസ്ക്കറ്റ്സിനുണ്ടാക്കുന്ന ഡോനെ മാവിനെ പറയുന്നതാണ് ഡോ. നെക്സ്റ്റ് ഇസ് ഡോ കണ്ടീഷണർ. ഡോ കണ്ടീഷണർ എന്ന് പറഞ്ഞാൽ ഡോ എ കെമിക്കൽ പ്രോഡക്റ്റ് ആഡഡ് ടു ഇംപ്രൂവ് ദ ഫ്ലോർ ഇൻ ഇറ്റ്സ് പ്രോപ്പർട്ടി ടു ഹോൾഡ് ഗ്യാസ്. നമ്മളെ കയ്യിലുള്ള ഫ്ലോറിനെ ഒന്ന് ഗ്യാസ്, കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് പിടിച്ചു നിർത്താനുള്ള കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടി നമ്മളെ ഫ്ലോറിലേക്ക് ഒരു കണ്ടീഷണർ ആഡ് ചെയ്യും. അങ്ങനെയുള്ള കണ്ടീഷണറിന് പറയുന്നതാണ് ഡോ കണ്ടീഷണർ. ടു മേക്ക് ദ ഡോ മോർ കംഫർട്ടബിൾ ഫോർ ബേക്കിംഗ്. നെക്സ്റ്റ് വൺ ഡോ നട്ട്സ്. ഇതൊരു കേക്ക് അല്ലെങ്കിൽ ഒരു ഡെസേർട്ടിൻ്റെ ഒരു വെറൈറ്റിയാണ്. ഏകദേശം പിക്ചേഴ്സിൽ കണ്ടാൽ അറിയാം, നമുക്ക് നമ്മുടെ വടൻ്റെ ഷേപ്പിലാണ്, ഒരു ഹോൾ ഉണ്ടാവും ഇൻ മിഡിൽ. ബാറ്റർ സെയിം ബ്രെഡിൻ്റെ ബാറ്റർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഡോനട്ട്സ് ഇസ് എ ടൈപ്പ് ഓഫ് ബേക്കിംഗ് പ്രോഡക്റ്റ്. നെക്സ്റ്റ് ഇസ് ഡ്രൈ ഫ്രൂട്ട്. ഫ്രൂട്ട് ഫ്രം വിച്ച് മോസ്റ്റ് ഓഫ് ദി മോയ്സ്ചർ ഹാസ് ബീൻ റിമൂവ്ഡ് ബൈ ഡ്രൈയിങ്. ഡ്രൈ ഫ്രൂട്ട്സ് എന്നാൽ ഫ്രൂട്ട്സിൽ ഉള്ള വെള്ള അംശം ഒഴിവാക്കി നമ്മൾ സ്റ്റോക്ക് അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫ്രൂട്ട്സിനെ ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് യൂസ് ചെയ്യും. നമ്മൾ ബേക്കറിയിൽ അല്ലെങ്കിൽ കേക്ക്സിലൊക്കെ കുറേ ഇങ്ങനെയുള്ള ഡ്രൈ ഫ്രൂട്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്. പിസ്റ്റാഷ്യോ, ആൽമണ്ട്, ഫിഗ്സ് എന്ന് പറഞ്ഞതെല്ലാം ഡ്രൈ ഫ്രൂട്ട്സിൽ വരുന്നതാണ്. ഡ്രൈ ഈസ്റ്റ്. ഈസ്റ്റിൻ്റെ ഒരു വെറൈറ്റിയാണ് ഡ്രൈ ഈസ്റ്റ്. ഷെൽഫ് ലൈഫ് കൂട്ടാൻ വേണ്ടി ഈസ്റ്റിൻ്റെ ഈസ്റ്റിലുള്ള വെള്ളത്തിൻ്റെ അംശത്തിനെ ഒഴിവാക്കി നമ്മൾ എടുത്തു വെക്കുന്നു. ഇതിന് കുറച്ച് കാലം ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഡ്രൈ ഈസ്റ്റ്. നെക്സ്റ്റ് വൺ ഇമൾസിഫിക്കേഷൻ. ദി പ്രോസസ് ഓഫ് ബ്ലെൻഡിങ് ടുഗെദർ ഫാറ്റ് ആൻഡ് വാട്ടർ സൊല്യൂഷൻ. രണ്ട് മിക്സ് ആവാൻ പറ്റാത്ത സാധനത്തിനെ തമ്മിൽ മിക്സ് ചെയ്യുന്ന പ്രൊസീജിയറിനെയാണ് ഇമൾസിഫിക്കേഷൻ എന്ന് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് ഈലുള്ളത് എക്ലയർ. എ ടൈപ്പ് ഓഫ് ലോങ് തിൻ കേക്ക് യൂഷ്വലി ഫിൽഡ് വിത്ത് ക്രീം ആൻഡ് കവേർഡ് വിത്ത് ചോക്ലേറ്റ്. നമ്മൾ ലോങ് ബണ്ണിൽ ക്രീം ഫില്ല് ചെയ്തുള്ള ഒരു ഡെസേർട്ടിൻ്റെ പേരാണ് എക്ലയർ. എക്സ്ട്രാക്ട്. എസെൻസ് ഓഫ് ഫ്രൂട്ട്സ് ഓർ സ്പൈസസ്. എന്ത് ഫ്രൂട്ട്സിൻ്റെയും അതിൻ്റെ സത്തിനെ പറയുന്ന പേരാണ് എക്സ്ട്രാക്ട്. ഫെർമെൻറ്റേഷൻ. ഫെർമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബാക്ടീരിയ യൂസ് ചെയ്യുക, അതായത് ഈസ്റ്റ് പോലെയുള്ള സാധനം യൂസ് ചെയ്തിട്ട് ആ ഒരു മാവിനെ നമ്മൾ പുളിപ്പിക്കുന്നതിന് പറയുന്ന പ്രോസസ്സാണ് ഫെർമെൻറ്റേഷൻ. അവിടെ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ ആൽക്കഹോളും പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. കാർബൺ ഡൈ ഓക്സൈഡും ആൽക്കഹോളും പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ഈ ഒരു ഈസ്റ്റ് ഷുഗർ കൺസ്യൂം ചെയ്തിട്ട് ആൽക്കഹോളും ഈസ്റ്റും ആൽക്കഹോൾ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യപ്പെടും ഫെർമെൻറ്റേഷൻ എന്ന കെമിക്കൽ പ്രൊസീജിയറിൽ. നെക്സ്റ്റ് വൺ ഫോം. മാസ് ഓഫ് ബീറ്റൻ എഗ് ആൻഡ് ഷുഗർ. ഒരു എഗ്ഗും ഷുഗറിൻ്റെയും മിക്സ്ചറിന് പറയുന്നതാണ്
ഫോം അത് നല്ലവണ്ണം നമ്മൾ ബീറ്റ് ചെയ്താൽ സ്പഞ്ച് കേക്കിൽ യൂസ് ചെയ്യാം. അതിനാണ് ഫോം മിക്സ്ചർ എന്ന് പറയുന്നത്. അടുത്തത് ഫോൾഡ്. ഫോൾഡ് എന്ന് പറഞ്ഞാൽ ഒരു മിക്സിംഗ് പ്രൊസീജിയറാണ്. ലിഫ്റ്റിംഗ് ആൻഡ് ഡ്രോപ്പിംഗ് മോഷനിൽ നമ്മൾ മാവ് കുഴയ്ക്കുന്നതിന് ഫോൾഡ് അല്ലെങ്കിൽ ഫോൾഡിംഗ് എന്ന് സൂചിപ്പിക്കുന്നു. നെക്സ്റ്റ് വൺ ഇസ് ഫോണ്ടൻറ്റ്. ഫോണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ ലോ മോയ്സ്ചർ കണ്ടൻറ്റ് ഷുഗർ സിറപ്പ്. ഷുഗർ സിറപ്പിൽ വെള്ളത്തിൻ്റെ അംശം കുറവുള്ളതിനെ നമ്മൾ ഫോണ്ടൻറ്റ് എന്ന് പറയുന്നു. ഇതൊരു കേക്ക് ഡെക്കറേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് ഫോണ്ടൻറ്റ്. നെക്സ്റ്റ് ഇസ് ഫില്ലിംഗ്. സ്വീറ്റ് ക്രീം ജാംസ് എക്സെട്ര പ്ലേസ്ഡ് ബിറ്റ്വീൻ ബേക്ക്ഡ് ലെയേഴ്സ് ഇൻ കേക്ക്സ് ഓർ ഷേപ്പ് ഇൻ ടു ഈസ്റ്റ് റേസ്ഡ് പ്രോഡക്ട്സ്. ഫില്ലിംഗ് എന്ന് പറഞ്ഞാൽ ടാർട്ട് പൈ പോലെയുള്ള ബേക്കറി ഐറ്റംസിൽ നമ്മൾ ജാം അല്ലെങ്കിൽ സ്വീറ്റ് ക്രീംസ് ഒക്കെ മിക്സ് ചെയ്യുന്നതിന് നമ്മൾ ഫില്ലിങ്സ് എന്ന് പറയും. അടുത്തത് ഗ്ലൂട്ടൻ. ഫ്ലോർ പോലെയുള്ള പ്രൊഡക്ട്സിൽ വീറ്റ് അല്ലെങ്കിൽ എണ്ണി റൈസ് പ്രൊഡക്ട്സിൽ ഉണ്ടാവുന്ന ഒരു പ്രൊഡക്റ്റാണ് ഗ്ലൂട്ടൻ. ഇത് നമ്മുടെ ആ ഒരു മൈദ ഫ്ലോറിനെ നമുക്കൊരു എലാസ്റ്റിസിറ്റി കൊണ്ടുവരാൻ ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റിൻ്റെ പേരാണ് ഗ്ലൂട്ടൻ. നെക്സ്റ്റ് ഇസ് ഗ്രീസിങ്. സ്പ്രെഡിങ് ഫിലിം ഓഫ് ഫാറ്റ് ഇൻ എ സർഫേസ്. നമ്മൾ ഇതിന് മുന്നേ പറഞ്ഞു ഡസ്റ്റിംഗ് എന്ന് പറഞ്ഞു. ഫ്ലോറ് പാനിൻ്റെ മോഡിൽ വിടർത്തുന്നതിന് ഡസ്റ്റിംഗ് എന്ന് പറയും. അതുപോലെ ഗ്രീസിങ് എന്ന് പറഞ്ഞാൽ ഫാറ്റ് പാനിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്യുന്നതിന്. ഇത് പർപ്പസ് ഇസ് ബേക്കിങ്ങിന് ശേഷം നമ്മുടെ പ്രൊഡക്റ്റ് അടി തട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് വൺ ഇസ് ഗ്ലേസ്. ഷുഗർ സോ ട്രീറ്റഡ് ആസ് ടു റിസെംബിൾ ഐസ്. ഒരു ഐസ് പോലെ ഷുഗറിൻ്റെ കളർ മാറ്റിയെടുക്കുന്നതിന് ഗ്ലേസ് എന്ന് പറയും. നമ്മൾ കേക്കിൻ്റെ മുകളിലൊക്കെ സിറപ്പ് ഒഴിക്കും, ഷുഗർ സിറപ്പ്, എന്നിട്ട് അത് ക്രിസ്മസ് കേക്ക്സിൻ്റെ മുകളിലൊക്കെ. അപ്പോൾ ശരിക്കും ഐസിൻ്റെ ഫീല് കിട്ടും ഷുഗറിൻ്റെ പ്രസൻസിനെ കൊണ്ട്. അതിന് ഗ്ലേസ് എന്ന് പറയുന്നു. നെക്സ്റ്റ് വൺ ഇൻ ഹെച്ച് ഇസ് ഹ്യൂമിഡിറ്റി. പ്രസൻസ് ഓഫ് മോയ്സ്ചർ ഇൻ എയർ. അതിനെയാണ് നമ്മൾ ഹ്യൂമിഡിറ്റി എന്ന് സൂചിപ്പിക്കുന്നത്. വായുവിൽ ഉള്ള അന്തരീക്ഷത്തിലുള്ള വെള്ളത്തിൻ്റെ പ്രസൻസിനെ ഹ്യൂമിഡിറ്റി എന്ന് സൂചിപ്പിക്കുന്നു. ഹൈഡ്രോജനേറ്റഡ് ഓയിൽ. ഹൈഡ്രജൻ പാസ് ചെയ്ത് ഒരു ഓയിലിനെ ഒരു ഹാർഡ് ഫാറ്റാക്കി മാറ്റുന്ന പ്രൊസീജിയറിനെ ഹൈഡ്രോജനേറ്റഡ് ഓയിൽ എന്ന് സൂചിപ്പിക്കുന്നു. ജെല്ലി. ഫ്രൂട്ട് ജ്യൂസും ഷുഗറും കമ്പൈൻ ചെയ്യാൻ ഒന്ന് ഹീറ്റ് ചെയ്യുക, അപ്പോൾ നമുക്ക് ഒരു ജെല്ലി കിട്ടും. വ്യത്യസ്ത തരം ഫ്രൂട്ട് ജ്യൂസിൽ നിന്ന് വ്യത്യസ്ത തരം ജെല്ലീസ് ഉണ്ടാക്കാം. നെക്സ്റ്റ് ലീവനിങ്. ലീവനിങ് അഥവാ റേസിങ് എന്ന് സൂചിപ്പിക്കുന്നത് എക്സാമ്പിൾസ് നമ്മൾ പഠിച്ചു, ഈസ്റ്റ്, ബേക്കിംഗ് പൗഡർ എക്സെട്ര. ഇത് നമ്മുടെ പ്രൊഡക്റ്റിൽ കാർബൺ ഡി ഓക്സൈഡ് കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യും. മേക്ക് അപ്പ് എന്നാൽ നമ്മൾ ഡോവിനെ നമ്മളെ ആവശ്യത്തിനനുസരിച്ച് ഷേപ്പിലേക്ക് കൊണ്ടുവരുന്നതിനെ മേക്ക് അപ്പ് എന്ന് പറയും. നമ്മളെ ബ്രെഡ് ഡോ വ്യത്യസ്ത ഷേപ്പിലേക്ക് കൊണ്ടുവരുന്നതിനെ നമ്മൾ മേക്ക് അപ്പ് എന്ന് സൂചിപ്പിക്കുന്നു. അടുത്തത് മാസ്കിങ്. ഐസിങ് അല്ലെങ്കിൽ ഫ്രോസ്റ്റിങ്ങിനെ നമ്മൾ മാസ്കിംഗ് എന്ന് പറയുന്നു. ഒരു കേക്കിനെ നമ്മൾ ഐസ് ചെയ്താൽ അതിനെ മാസ്കിംഗ് എന്ന് സൂചിപ്പിക്കുന്നു. നെക്സ്റ്റ് മോക്ക. കോഫിയും ചോക്ലേറ്റിനും കമ്പൈൻ ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു പ്രൊസീജിയറിനെ മോക്ക എന്ന് സൂചിപ്പിക്കുന്നു. ദിസ് ഇസ് എ ടൈപ്പ് ഓഫ് കോഫി. കോഫി ഫ്ലേവേർഡ് വിത്ത് ചോക്ലേറ്റ്. മൊലേസസ്. ഷുഗർ കെയിൻ അഥവാ കരിമ്പിൽ നിന്ന് കിട്ടുന്ന സിറപ്പിനെ മൊലേസസ് എന്ന് സൂചിപ്പിക്കുന്നു. റേസിൻസ്. കറുത്ത മുന്തിരി, അതിനെ റേസിൻസ് എന്ന് സൂചിപ്പിക്കുന്നു. റേസിൻസ് അല്ലെങ്കിൽ അതിന് സുൽത്താനാസ് കറൻറ്റ് എന്ന പേരുകളൊക്കെ ഉണ്ട് മുന്തിരിക്ക് ഉപയോഗിക്കാൻ, ഗ്രേപ്സിന്. നെക്സ്റ്റ് ഷോർട്ടനിങ്. ഫാറ്റ് അല്ലെങ്കിൽ ഓയിൽസിനെ നമ്മൾ ബേക്കറിയിൽ ഷോർട്ടനിങ്സ് എന്ന് സൂചിപ്പിക്കുന്നു. സിഫ്റ്റിംഗ്.
ഒരു മെഷിൽ ത്രൂ കൂടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഫ്ലോർ ബേക്കിംഗ് പൗഡർ സോൾട്ട് ഷുഗർ അഥവാ എല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസിനും അരിക്കുന്നതിന് നമ്മൾ സിഫ്റ്റിംഗ് എന്ന് പറയുന്നു. നെക്സ്റ്റ് ടെക്സ്ചർ. ഏതൊരു പ്രൊഡക്റ്റിൻ്റെയും അതിൻ്റെ ടച്ച് ചെയ്താൽ ഉണ്ടാവുന്ന ഒരു ഫീലിനെ അതിൻ്റെ ആ കൺസിസ്റ്റൻസിനെ നമ്മൾ ടെക്സ്ചർ എന്ന വാക്കിലൂടെയാണ് പറയുന്നത്. ടാർട്ട്, ഇതൊരു ബേക്കറി പ്രോഡക്റ്റാണ്. പേസ്ട്രീസ് ഫിൽഡ് വിത്ത് ക്രീം ഓർ ഫ്രൂട്ട് ഫില്ലിങ്സ്, അങ്ങനെയുള്ള ബേക്കറി പ്രൊഡക്ട്സിനെ നമ്മൾ ടാർട്ട് എന്ന് പറയും. തെർമോമീറ്റർ, ഒരു സിറപ്പിൻ്റെ ചൂട് അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ചൂടോ തണുപ്പോ അളക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേരാണ് തെർമോമീറ്റർ. വാഷ്, എ ലിക്വിഡ് ബ്രഷ് ഓൺ ദ സർഫേസ് ഓഫ് ആൻ അൺബേക്ക്ഡ് പ്രോഡക്റ്റ്, ഒരു ബേക്ക് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആ ഒരു പ്രൊഡക്റ്റിന് മുകളിൽ വെള്ളം അല്ലെങ്കിൽ പാൽ അങ്ങനെയുള്ള സൊല്യൂഷൻ, സിറപ്പ് അങ്ങനെയുള്ള സൊല്യൂഷൻ ഉപയോഗിച്ച് ബ്രഷ് ചെയ്യുന്നതിന് നമ്മൾ വാഷിംഗ് എന്ന് സൂചിപ്പിക്കുന്നു. നെക്സ്റ്റ് വിപ്പ്, ഒരു വയർ കൺസ്ട്രക്ഷൻ, ഒരു വയർ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് എഗ്ഗോ അല്ലെങ്കിൽ എനി സോഫ്റ്റ് ഇൻഗ്രീഡിയൻസിനെ ബീറ്റ് ചെയ്യുന്നതിന് പറയുന്ന വേറെ ഒരു പേരാണ് വിപ്പ്. അവസാനമായി ഈസ്റ്റ്, ദിസ് ഇസ് എ മൈക്രോസ്കോപ്പിക് പ്ലാന്റ് ലിവിങ് ഓർഗാനിസം, യൂസ് ചെയ്യുന്നത് ഫെർമെൻറ്റേഷന് വേണ്ടി യൂസ് ചെയ്യും. ഇവിടെ ഈസ്റ്റ് എന്ന പ്രൊഡക്റ്റ് ഷുഗർ കൺസ്യൂം ചെയ്ത് കാർബൺ ഡയോക്സൈഡും ആൽക്കഹോളും റിലീസ് ചെയ്യപ്പെടും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾക്ക് ഗ്ലോസറി ഓഫ് ബേക്കിംഗ് ടേംസിൽ ഉള്ളത്. ഇത് നിങ്ങൾക്ക് ഒരു അസൈൻമെൻ്റ് എന്ന രീതിയിൽ പോർട്ട്ഫോളിയോയിൽ ഉൾക്കൊള്ളിക്കാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ വൈവയിലും അല്ലെങ്കിൽ എക്സാമിനും നല്ലവണ്ണം ഉപയോഗപ്പെടുന്ന ടേംസ് ആണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു.